CIO സംസ്ഥാന സമ്മേളനത്തിനുള്ള മുന്നൊരുക്കങ്ങൾ കോഴിക്കോട് തുടങ്ങി. മാർച്ച് 2, 3, 4 തീയതികളിലായാണ് സമ്മേളനം നടക്കുന്നത്. മാനാഞ്ചിറ അശോക ഹോസ്പിറ്റലിന് മുൻവശം പ്രവർത്തനം തുടങ്ങിയ സംഘാടക സമിതി ഓഫീസ് കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് താൽപര്യങ്ങൾ നടപ്പാക്കുന്ന ദൃശ്യമാധ്യമ മേഖലയിൽ ജനകീയ ഇടപെടലാണ് CIO കേരള വീക്ഷണം നടത്തുന്നത് പറഞ്ഞു. 5000-ലധികം വരുന്ന കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ CIO 14th സംസ്ഥാന സമ്മേളനമാണ് മാർച്ച് ആദ്യവാരം കോഴിക്കോട് നടക്കുന്നത്. ഇതിന്റെ ഔദ്യോഗികമായ പ്രവർത്തനങ്ങൾക്കാണ് സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനത്തോടെ തുടക്കം കുറിച്ചത്. മാധ്യമരംഗത്തെ കോർപ്പറേറ്റ് വൽക്കരണം വലിയ വെല്ലുവിളിയാണെന്നും മലയാളത്തിന്റെ ജനകീയ ചാനൽ കേരള വിഷനാണെന്നും കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് പറഞ്ഞു. കുത്തകകളുടെ നിയന്ത്രണത്തിലേക്ക് ഈ മേഖല ശക്തമായി മുന്നോട്ട് പോയിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു മാറ്റ അതിവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിനിടയിലാണ് നാട്ടിൻപുറങ്ങളിൽ നിന്നും പട്ടണപ്രദേശങ്ങളിലുമൊക്കെ കൊച്ചു കൊച്ചു കേബിൾ TV ഓപ്പറേറ്റർമാർ പിടിച്ചു നിൽക്കുന്നത് എന്ന് പറയുന്നത് ഒരു വലിയ ശക്തി തന്നെയാണ്. എന്നാൽ ഇന്ന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമുണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് പ്രാദേശിക ചാനലുകൾ കേബിൾ TV രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഓരോ പ്രാദേശികമായിട്ടുള്ള വിവിധ മേഖലകളിലെ വാർത്തകൾ ജനങ്ങളിലെത്തിക്കാൻ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ് പ്രാദേശികമായ കേബിൾ TV ഓപ്പറേറ്റർ സംവിധാനങ്ങൾ. ഇത്തരം പ്രാദേശികമായ ബദലുകൾ നമ്മുടെ നാട്ടിലില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഉപജീവനം എന്നതിനപ്പുറം നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഏത് സംവിധാനങ്ങളുണ്ടാകും എന്ന് ആലോചിക്കേണ്ടതുണ്ട്. കുത്തക കമ്പനികൾക്കെതിരെ ശക്തമായി സംഘടിച്ചു നിൽക്കുന്ന കൂട്ടായ്മയാണ് CIO എന്ന് മുഖ്യാതിഥിയായ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KC ശോഭിത പറഞ്ഞു. സ്വാഗത സംഘം ജനറൽ കൺവീനർ എം മൻസൂർ ചടങ്ങിൽ അധ്യക്ഷനായി. കോർപ്പറേഷൻ കൗൺസിലർമാരായ CP സുലൈമാൻ, കെ മൊയ്തീൻ ഗോയ, കേരള ഇൻഫോമീഡിയ CEO NE ഹരികുമാർ, CIO സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AC നിസാർ ബാബു, PP അഫ്സൽ, അർബൻ ബാങ്ക് ഡയറക്ടർ KT സാജിദ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ ഒ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും CIO ജില്ലാ പ്രസിഡന്റ് KP സത്യനാഥൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.